വികസിത് ഭാരത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ജോർഹട്ടിൽ 18,000 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. അടിസ്ഥാന സൗകര്യം, ആരോഗ്യം, ഊർജ്ജ മേഖലകളിൽ അസം അഭൂതപൂർവമായ വേഗത കൈവരിച്ചു. അസമിലെ സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാനും സാമ്പത്തികമായി അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭാരത് കാ സങ്കൽപ്പ് പൂരാ കണ്ണേ കെ ലിയേ നോർത്ത് ഈസ്റ്റ് കാ വികാസ് ജരൂരി ഹൈ. കോൺഗ്രസ് കെ ലംബേ ശാസനകാൽ മേ നോർത്ത് ഈസ്റ്റ് കോ ദശകോ തക് സർക്കാർ കി ഉപേക്ഷ സഹനി പഡി ഹൈ. വികാസ് കി കൈ പരിയോജനാവോ കാ ശിലാന്യാസ് കർക്കേ ഫോട്ടോ ഖിച്ചവാ ലി, ലോഗോ കോ ഗുമ്രാഹ് കർ ദിയാ ഔർ ഫിർ ഭാഗ് ഗയേ, ഹാത്ത് ഖീച്ച് ലിയേ. ലേക്കിൻ മോദി പൂരെ നോർത്ത് ഈസ്റ്റ് കോ അപ്നാ പരിവാർ മാനത്ത ഹൈ. ഇസ്ലിയേ ഹംനേ ഉൻ പ്രോജക്ട്സ് കോ ഭി പൂരാ കർനേ പർ ഫോക്കസ് കിയാ ജിനേ ബർസോ സേ ലട്ടകായാ ജാ രഹാ താ. ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച 5.5 ലക്ഷം വീടുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 3,992 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം, തിംസുക്കിയ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം, ശിവസാഗർ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം, ദിഗ്ബോയ്, ഗുവാഹത്തി റിഫൈനറികളുടെ വിപുലീകരണം എന്നീ പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു.